നമസ്കാരം, ഞാൻ വിജേഷ്. എല്ലാവർക്കും എൻ്റെ ന്യൂടെക് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇൻവെർട്ടർ ബാറ്ററിയുടെ ലൈഫും അതുപോലെ അതിൻ്റെ ബാക്കപ്പും നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാം, അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. എല്ലാവർക്കും അറിയാം ഇൻവെർട്ടറിൻ്റെ ഇരട്ടി വില വരും ഒരു ബാറ്ററിക്ക്. സാധാരണ രണ്ട് ടൈപ്പിലുള്ള ബാറ്ററികളാണ് ഇൻവെർട്ടറിൽ ഉപയോഗിക്കുന്നത്. ഒന്ന് ആസിഡ് ഫില്ല് ചെയ്യുന്ന ബാറ്ററിയും പിന്നൊന്ന് ആസിഡ് ഫില്ല് ചെയ്യാത്ത ബാറ്ററി. ആസിഡ് ഫില്ല് ചെയ്യാത്ത ബാറ്ററിക്ക് നമ്മൾ സീൽഡ് ബാറ്ററി എന്നാണ് പറയാം. അത് നമ്മൾ ആസിഡ് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻവെർട്ടറിൻ്റെ ബാറ്ററിയുടെ ലൈഫ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കാം. ഒന്നാമതായിട്ട് ബാറ്ററി വാട്ടർ ലെവൽ നമ്മൾ ചെക്ക് ചെയ്യണം. അത് ഒരു 20 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ബാറ്ററി വാട്ടറിൽ അതിൻ്റെ ലെവൽ ചെക്ക് ചെയ്യണം. ബാറ്ററി വാട്ടർ ഇല്ലാതെ നമ്മൾ ബാറ്ററി ഡ്രെയിൻ ആയി പോയി കഴിഞ്ഞാൽ ബാറ്ററി നശിച്ചു പോകും പെട്ടെന്ന് തന്നെ. അതുപോലെ ബാക്കപ്പ് നമുക്ക് പിന്നീട് കിട്ടുകയില്ല. ബാറ്ററിയുടെ ലെവൽ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ള ബാറ്ററികളിലെല്ലാം നമുക്ക് ഫ്ലോട്ട് ക്യാപ്പ് ഉള്ള ബാറ്ററികളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ബാറ്ററി വാട്ടറിൻ്റെ ലെവൽ അതിൽ നിന്ന് നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. എന്നാൽ പണ്ട് കാലത്തെ ബാറ്ററികളിലൊന്നും ഫ്ലോട്ട് ക്യാപ്പ് ഇല്ല, അതിൽ സാധാരണ നോർമൽ ക്യാപ്പാണുള്ളത്. അപ്പം നമ്മൾ ആ ക്യാപ്പ് അഴിച്ച് നോക്കിയിട്ട് ബാറ്ററിയുടെ ലെവൽ നമ്മൾ നോക്കണം. ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന വാട്ടർ ഡിസ്റ്റിൽഡ് വാട്ടറാണ്. അത് സാധാ നോർമൽ വാട്ടറല്ല, അത് ആസിഡായിട്ട് നേർപ്പിച്ച വാട്ടറാണ് നമ്മൾ ഒഴിക്കുന്നത്. സാധാ വാട്ടർ ഒരു കാരണവശാലും ബാറ്ററിയിൽ ഒഴിക്കരുത്. ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാറ്ററിയുടെ ലൈഫ് പെട്ടെന്ന് തന്നെ കുറഞ്ഞു പോകും. അതുപോലെ ബാറ്ററിയുടെ ബാക്കപ്പും കറക്റ്റായ രീതിയിൽ നമുക്ക് ലഭിക്കുകയില്ല. എങ്ങനെ ഒരു ബാറ്ററിയിൽ ബാറ്ററി വാട്ടർ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. ബാറ്ററി വാട്ടർ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഫുള്ളായിട്ട് ഫില്ല് ചെയ്യരുത്. ഫുള്ളായിട്ട് ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രമേ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ചാർജിങ് നടക്കുന്ന സമയത്ത് ബാറ്ററിയിലുള്ള വാട്ടർ തിളച്ച് പുറത്തു വരും. ഇങ്ങനെ തിളച്ച് പുറത്തു വരുന്ന ബാറ്ററി വാട്ടർ, ബാറ്ററി വാട്ടർ എന്ന് പറഞ്ഞാൽ ആസിഡ് വാട്ടറാണ്. അത് നമ്മുടെ ഫ്ലോറ് വൃത്തികേടാക്കാനും അതുപോലെ ബാറ്ററിയുടെ ടെർമിനലിൽ ഷോർട്ട് ആവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബാറ്ററി വാട്ടർ ഫുള്ളായിട്ട് ഒരിക്കലും ഫില്ല് ചെയ്യരുത്. കുറച്ച് അളവ് കുറച്ചിട്ട് മാത്രം ഫില്ല് ചെയ്യുക. അടുത്തായിട്ട് രണ്ടാമതായിട്ട് വരുന്നതാണ് ബാറ്ററി ടെർമിനൽ ക്ലീനിങ്. നമ്മളൊരു 3 മാസത്തിലിടയ്ക്ക് നമ്മൾ ബാറ്ററിയുടെ ടെർമിനൽ നമ്മൾ പഴയ തുണി ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിനുശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ വാസലിൻ അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലി അതുപോലെ ഗ്രീസ് ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ബാറ്ററിയുടെ ടെർമിനൽ പെട്ടെന്ന് ക്ലാവ് പിടിച്ച് കഴിഞ്ഞ് അത് നശിച്ചു പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ മൂന്നാമത് വരുന്നതാണ് ഓവർ ചാർജിങ്. ഓവർ ചാർജിങ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡഡ് അല്ലാത്ത കമ്പനികളുടെ ആണ് ഇൻവെർട്ടർ വാങ്ങിക്കുന്നതെങ്കിൽ ചിലപ്പം കറക്റ്റായ വോൾട്ടേജിലും കറക്റ്റായ ആംബിയറിലും ബാറ്ററി ചാർജിങ് നടക്കണം. അതുപോലെ ബാറ്ററി ചാർജ് ആയിക്കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാകണം. ചാർജിങ് ഫുള്ളായതിനു ശേഷം പിന്നീട് ചാർജിങ് കട്ടാവാതെ വീണ്ടും ചാർജ് ചെയ്തുകൊണ്ടിരിക്കും ബാറ്ററി. അങ്ങനെ ചാർജ് ചെയ്യുന്ന സമയത്ത് ബാറ്ററി നശിച്ചു പോകും. ചാർജിങ് കറക്റ്റായിട്ട് ഓഫാകാൻ വേണ്ടിയിട്ട് ബ്രാൻഡഡ് കമ്പനികളുടെ ഇൻവെർട്ടർ മാത്രം വാങ്ങിക്കുക. നാലാമതായിട്ട് വരുന്നതാണ് ബാറ്ററി ഡിസ്ചാർജിങ്. ബാറ്ററി ഡിസ്ചാർജിങ് നമ്മൾ മുഴുവനായിട്ടും ബാറ്ററി ഒരിക്കലും ഡിസ്ചാർജ് ചെയ്യാൻ അനുവദിക്കരുത്. അങ്ങനെ അനുവദിച്ചു കഴിഞ്ഞാൽ ബാറ്ററിയുടെ ലൈഫ് ടൈമും അതുപോലെ ബാറ്ററിയുടെ ബാക്കപ്പും കുറഞ്ഞു പോകും. ചില മോഡൽ ഇൻവെർട്ടറുകളൊക്കെ ബാറ്ററി ഫുള്ളായിട്ട് ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ ഇൻവെർട്ടർ വർക്കാവില്ല. അതിനുശേഷം നമ്മൾ ബാറ്ററി എക്സ്റ്റേണൽ സോഴ്സ് വെച്ചിട്ട് വീണ്ടും ചാർജ് ചെയ്തതിന് ശേഷം ഇൻവെർട്ടറുമായിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ ആ ഇൻവെർട്ടർ വർക്കാവുള്ളൂ. അതുകൊണ്ട് ബാറ്ററി ഒരിക്കലും ഫുള്ളായിട്ട് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കരുത്. ഇപ്പോൾ ഡിസ്ചാർജിങ് നടക്കുന്നത് ഇലക്ട്രിസിറ്റി നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ലോഡിൽ ഇൻവെർട്ടറിൽ എല്ലാ ഉപകരണങ്ങളും വർക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഡീപ്പ് ഡിസ്ചാർജിങ് നടക്കുക. അതുപോലെ നമ്മൾ ഇൻവെർട്ടർ വെക്കുന്നത് സ്റ്റെയർകേസിനടിയിലാണ് ഒട്ടുമിക്ക ആൾക്കാരും ഇൻവെർട്ടർ വെക്കുക. എന്നാൽ ഇൻവെർട്ടർ വെക്കുന്നത് അത്യാവശ്യം എയർ സമീപ്യമുള്ള സ്ഥലത്ത് വേണം ഇൻവെർട്ടർ വെക്കാൻ. അതുപോലെ ചൂട് ഏൽക്കാത്ത ഒരു സ്ഥലത്ത് വേണം വെക്കുവാൻ വേണ്ടിയിട്ട്. ഇൻവെർട്ടർ ചാർജിങ് ഡിസ്ചാർജിങ് നടക്കുന്ന സമയത്ത് ബാറ്ററി ചെറുതായിട്ട് ചൂടാവും. അതിൻ്റെ പുറത്തുനിന്നുള്ള ചൂടും കൂടി ആയിക്കഴിഞ്ഞാൽ ബാറ്ററിയിലെ വാട്ടർ പെട്ടെന്ന് തീർന്നു പോകാൻ ഡ്രെയിൻ ആകുന്നതിന് കാരണവും അത് ബാറ്ററിയുടെ ലൈഫ് ടൈം കുറയ്ക്കുന്നതിനും ഒരു കാരണവും. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇൻവെർട്ടർ നമ്മുടെ ലൈഫ് ടൈം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി അടുത്തൊരു പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.